നമസ്കാരം ഉച്ചവരെ ആരംഭിക്കുന്നു ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സിദ്ധാർത്ഥന്റെ മരണത്തിൽ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. നേരിട്ടത് ക്രൂരപീഡനം. പുലർച്ചെ 2 മണി വരെ പരസ്യ വിചാരണയും മർദ്ദനവും. സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തിയത് പരാതി ഒത്തുതീർപ്പാക്കാൻ എന്ന പേരിൽ. സിദ്ധാർത്ഥന്റെ മരണത്തിൽ കൂടുതൽ നടപടികൾ. ഡീനെയും അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്യും. ഡീനിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിച്ച് സുരേഷ് ഗോപി. കോർപ്പറേറ്റ് ചെറുത്തുനിൽപ്പിൽ സിഒഎം മാതൃകാപരമെന്ന് ടി പി രാമകൃഷ്ണൻ. രാജ്യത്ത് തൊഴിലാളി വിരുദ്ധ നയങ്ങൾ കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്നു. സിഒഎ സംസ്ഥാന സമ്മേളനം 2-ാം ദിനത്തിൽ പ്രതിനിധി സമ്മേളനം പുരോഗമിക്കുന്നു. ഇടുക്കി മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ പരാക്രമണം. കന്നിമലയിൽ ആശുപത്രിയിൽ പോയ തൊഴിലാളികളുടെ ജീപ്പ് ആക്രമിച്ചു. തൊഴിലാളികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ എസ്റ്റേറ്റിൽ പുലി പശുവിനെ കടിച്ചുകൊന്നു. കോഴിക്കോട് കൊടുവള്ളിയിൽ വാഹനാപകടത്തിൽ 2 മരണം. അപകടം ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച്. ബൈക്ക് പൂർണ്ണമായും കത്തിനശിച്ചു. ഗാസയിൽ സഹായമെത്തിച്ച് അമേരിക്ക. 38,000 ഭക്ഷണപ്പൊതികൾ പാരച്യൂട്ട് വഴി എത്തിച്ചു. വെടിനിർത്തൽ കരാർ അവസാന ഘട്ടത്തിലെന്ന് അമേരിക്ക. നെതന്യാഹുവിന്റെ ഓഫീസിനു മുന്നിൽ പ്രതിഷേധം. വാർത്തകൾ വിശദമായി നോക്കാം. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ